ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് എട്ട് ഓടി ടി റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് ആദ്യത്തേത് വിദേശ സീരീസായ ദി റിങ്സ് ഓഫ് പവറിന്റെ അപ്ഡേറ്റ് ആണ് ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുഗു കന്നഡ മലയാളം തുടങ്ങിയ ഭാഷകളിൽ ഈ വിദേശ സീരീസ് ഓ ഡി ടി റിലീസ് ചെയ്യുന്നതാണ് രണ്ടാമത്തേത് തെലുഗു ഭാഷയിൽ നിന്നും ഓടി ടി റിലീസിനൊരുങ്ങുന്ന ബഡിയുടെ അപ്ഡേറ്റ് ആണ് ആര്യ നായകനെ എത്തിയ ടെ ടി എന്ന സിനിമയുടെ തെലുഗു റീമേക്ക് ആണ് ബഡി നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി വൻ പരാജയമായി മാറിയ സിനിമ നാളെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ ഓഗസ്റ്റ് മുപ്പതിന് നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം ഉൾപ്പെടെ നാല് ഭാഷകളിൽ ഓഡിറ്റി റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് ഹിന്ദിയിൽ നിന്നുള്ള മുർഷിദ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ് ചിത്രം ഓഗസ്റ്റ് മുപ്പത് നാളെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ സി ഫൈവ് ഓഡിറ്റി പ്ലാറ്റ്ഫോമിലൂടെ ഹിന്ദി ഭാഷയിൽ ഓഡിറ്റി റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് സെക്ടർ തേർട്ടി സിക്സ് എന്നൊരു ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ് ചിത്രം ഇവരുന്ന സെപ്റ്റംബർ പതിമൂന്നാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഭാഷയിൽ ഓഡിറ്റിയെ റിലീസ് ചെയ്യുന്നതാണ് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ ഒപ്പം മികച്ച ബോക്സ് ഓഫീസ് കളക്ഷനും നേടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ വാഴ് മരി സെൽവരാജന്റെ സംവിധാനത്തിൽ നിഖില വിമൽ ഒരു പ്രധാന റോളിലെത്തിയ ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് സെപ്റ്റംബർ അവസാനത്തോടെ സിനിമ റിലീസ് ചെയ്യുന്നതാണ് വീഡിയോയിൽ ആറാമത്തെ അപ്ഡേറ്റ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഓ ടി അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്ന സർഫര നക്ഷികുമാർ സിനിമയുടെ അപ്ഡേറ്റ് ആണ് സൂര്യയുടെ സൊർ പോഡ്രോ എന്ന സിനിമയുടെ ഹിന്ദി റീമേക്ക് ആയ സർഫ എന്ന സിനിമ മൂഞ്ചി ു ശേഷം ഓഡിറ്റിയ റിലീസിനൊരുങ്ങുന്ന അടുത്ത പ്രധാനപ്പെട്ട ഹിന്ദി സിനിമയാണ് ചിത്രം സെപ്റ്റംബറിലെ ആദ്യ രണ്ടാഴ്ചകൾക്കുള്ളിൽ ഓഡിറ്റിയർ റിലീസ് ചെയ്യുന്നതാണ് ഏഴാമത്തേത് പത്ത് ദിവസങ്ങൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തി വിജയിച്ച നൊണക്കുഴി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ് ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ബേസല ജോസഫ് നായകനെത്തിയ സിനിമയുടെ ഓഡിറ്റി അവകാശങ്ങൾ ഒന്നല്ലെങ്കിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ അതല്ലെങ്കിൽ പ്രൈം സ്വന്തമാക്കുമെന്നായിരുന്നു നേർത്തി കൊണ്ടായിരുന്ന റിപ്പോർട്ട് എന്നാൽ ഇപ്പോഴത്തെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ തന്നെ സിനിമയുടെ റൈറ്റ് സ്വന്തമാക്കിയെന്നാണ് അവസാനമായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട് ഒക്ടോബർ മാസത്തോടെ മാത്രമേ സിനിമ റിലീസ് ഓടി ഈ വർഷം ഇനി മലയാളത്തിൽ നിന്നും റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്ന സിനിമ എന്ന റിപ്പോർട്ടുകളുള്ള നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന ഫാർമ എന്ന സീരീസ് പി ആർ അരുൺ സംവിധാനം ചെയ്ത് നിവിൻ പോളി നയക്കണെത്തുന്ന ഡിസ്റ്റി പ്ലസ് ഹോട്ട് സ്റ്റാറിന്റെ ആണ് ഈ സീരീസ് ഈ വർഷം ഡിസംബർ ആയിട്ട് ക്രിസ്മസ് റിലീസ് റിലീസായിട്ട് ഓടി ടി വന്നിരിക്കുന്നത് ഒഫീഷ്യൽ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കും